പ്രഭു പ്രസാദ് ചാനലിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം സ്വാഗതം സുസ്വാഗതം ഇന്ന് നമ്മൾ റവ ഡോക്ല ഉണ്ടാക്കാം അതിനാവശ്യമായത് കുറച്ച് പഞ്ചസാര പച്ചമുളക് ഇഞ്ചി ഒരു ബൗളിലെടുത്ത് അതിൽ ഒരു കപ്പ് റവയിടാം കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും ഇഞ്ചിയും പഞ്ചസാരയും അതിലിട്ട് ഒരു സ്പൂൺ ഓയിലും ഒഴിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി ഒരു കപ്പ് പുളിച്ച തൈര് കട്ടിയായിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഇളക്കണം തൈരില്ലെങ്കിൽ മോരായാലും കുഴപ്പമില്ല ഇതിനെ മിക്സ് ചെയ്ത് 10 മിനിറ്റ് നമുക്ക് വെക്കണം ഈ പരുവമായിരിക്കണം ഒരുപാട് കട്ടിയും പാടില്ല വേറൊരു ബൗളിൽ എണ്ണ പുരട്ടി വയ്ക്കാം കാൽ സ്പൂണിൻ്റെ താഴെയായിട്ട് ബേക്കിംഗ് പൗഡർ ഇട്ട് അതിന് കുറച്ച് വെള്ളം അതിൻ്റെ മേലെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം ഒരുപാട് മിക്സ് ചെയ്യേണ്ട ഈ ബേക്കിംഗ് സോഡ ഒന്നായി മിക്സാകുന്നവർ പിന്നീട് എണ്ണ പുരട്ടി വെച്ച ആ ബൗളിലേക്ക് ഇതിനെ ഒഴിക്കാം ഇഡ്ഡലി മാവ് മാതിരിയാണ് ഒരു ചട്ടിയിൽ വെള്ളം വെച്ച് അതിൽ ഈ ബൗളിനെ ഇറക്കി വെച്ച് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ഇതിന് വേകാൻ വയ്ക്കാം നമുക്ക് വേറൊരു ഭാഗത്ത് ഒരു ചട്ടി വെച്ച് ഇതിന് താളിക്കാൻ വേണ്ട എണ്ണ ഒഴിച്ച് കടുകിട്ട് കടുക് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കായ പൗഡർ കടുക് പൊട്ടുമ്പോൾ ഒരു സ്പൂൺ ലെമൺ ജ്യൂസും ഒഴിച്ച് നല്ലപോലെ ഇളക്കണം കുമ്മറ ഭാഗത്ത് ആ ഡോക്കള നല്ലപോലെ വെന്ത് കഴിഞ്ഞു നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കത്തി കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അത് വെന്തോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും ഇതിനെ എടുത്ത് വെച്ച് വേറൊരു പ്ലേറ്റിൽ വെച്ച് തലകീഴായി കമഴ്ത്തുമ്പോൾ അത് അങ്ങനെ വരും നല്ല ഷേപ്പായിട്ട് അതിൻ്റെ മേലെ നമ്മൾ താളിച്ച് വെച്ച അതിനെ കൊട്ടി നല്ലപോലെ മേലെ ഗാർണിഷ് ചെയ്യാം കാണാൻ എത്ര നന്നായിരിക്കുന്നു നല്ല സ്പാഞ്ച് പോലെയുണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം നോക്കൂ എന്ത് സോഫ്റ്റാണ് സ്പാഞ്ച് പോലെയുണ്ട് ഒരു പീസും കൂടി ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം
റവ ഡോക്ല റെഡി ആയിക്കഴിഞ്ഞു. റവ ഡോക്ല റെഡി.